നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഹേമലത. ഞാൻ എസ്യൂട്ടി ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഫിസീഷ്യൻ ആണ്. മഴക്കാലം വന്നു കഴിഞ്ഞു. അപ്പോൾ മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മളുടെ ചർച്ച. നിങ്ങൾക്കറിയാം, മഴക്കാലം എന്ന് പറയുന്നത് രോഗങ്ങളുടെ കാലമാണ്. പനി വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. പലതരത്തിലുള്ള പനികളുണ്ട്. അപ്പോൾ ഈ പനികളെയൊക്കെ സാധാരണ വൈറൽ ഫീവറോ അതുപോലുള്ള കാര്യങ്ങളോ ഒക്കെയാണ് കോമൺ. പക്ഷെ എന്നാലും അതിനോടൊപ്പം തന്നെ വളരെയധികം സാംക്രമിക രോഗങ്ങളുടെയും ലക്ഷണങ്ങളായിട്ട് പനി വരാറുണ്ട്. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി പോലെയുള്ള പ്ലേറ്റ്ലെറ്റുകൾ കുറഞ്ഞ് രക്തസ്രാവം ഉണ്ടാകാൻ പറ്റുന്നത്, റീനൽ ഫെയിലിയർ ഉണ്ടാകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ശ്വാസകോശത്തിനകത്ത് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാൻ പറ്റുന്നത്, അങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പനിയായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. പിന്നെ എലിപ്പനി, അശുദ്ധമായിട്ടുള്ള ജലത്തിൽ കൂടി എലിയുടെ മൂത്രം ഇതിൽ കൂടി വരുന്ന സ്പൈറോക്കീറ്റ് ഇൻഫെക്ഷനാണ് എലിപ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പനികൾ ഉള്ളതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വരുന്ന പനികളെ കുറച്ചുകൂടി നിങ്ങൾ തീവ്രമായിട്ട്, അതായത് സീരിയസ് ആയിട്ട് എടുക്കണം. ആദ്യത്തെ 3 ദിവസം ചുമ, ജലദോഷം, അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ് നമ്മൾ പറയും, തൊണ്ടവേദന, ചുമ, ജലദോഷം, മൂക്കൊലിപ്പ്, ഇതൊക്കെയോടുകൂടി വരുന്ന പനി സാധാരണ വൈറൽ പനി ആയിരിക്കാനാണ് സാധ്യത. 3-4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിട്ടില്ലെങ്കിൽ ഈ പനി തനിയെ സബ്സൈഡ് ചെയ്യും. പക്ഷേ ഇത്തരം അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ് ഒന്നും ഇല്ലാതെ വരുന്ന പനി, അതായത് തലവേദന, മേലുവേദന, അതിശക്തമായിട്ടുള്ള പേശിവേദന, കണ്ണുകളിലെ ചുവപ്പ്, വൊമിറ്റിങ്, പിന്നെ വയറുവേദന, കണ്ണിൽ മഞ്ഞപ്പിത്തം, മൂത്രത്തിന് മഞ്ഞ നിറം, മൂത്രത്തിൻ്റെ അളവ് കുറയുക, കയ്യിൽ കാലിലും നീര് വരിക, പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ലക്ഷണങ്ങൾ, അതായത് പല്ല് തേക്കുമ്പോഴോ അല്ലെങ്കിൽ മൂത്രം പോകുമ്പോഴോ ഒക്കെയുള്ള ബ്ലീഡിങ്, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഈ പനിയുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി തീവ്രമായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് തരം പനിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ആവശ്യമാണ്. അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ഇതുപോലെ പല അവയവത്തിൻ്റെയും പ്രവർത്തനത്തെ അളക്കുന്ന തരത്തിലുള്ള രക്തപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. തക്കതായിട്ടുള്ള മരുന്നുകളും സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ തീവ്രമായിട്ടുള്ള പനിയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് ആവശ്യമുള്ള പരിശോധനകൾ ചെയ്യുകയും അതിന് വേണ്ട തരത്തിലുള്ള മരുന്നുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ മാരകമായിട്ടുള്ള പനികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുക. പക്ഷേ അതിനേക്കാളും നമുക്ക് പ്രതിരോധമാണ് മുഖ്യം. സാംക്രമിക രോഗങ്ങൾ പകരുന്നത് പ്രതിരോധിക്കാൻ കൊതുക് നിർമാർജ്ജനം, വ്യക്തിശുചിത്വം, പിന്നെ തിളപ്പിച്ചാറിച്ച ജലം മാത്രം കുടിക്കുക. വേനൽക്കാലത്തും മഴക്കാലത്തും എപ്പോഴാണെങ്കിലും പരിസര ശുചിത്വം വളരെ അത്യാവശ്യമാണ്. കൊതുകൾ പ്രജനനം ചെയ്യുന്നത് സാധാരണ ശുദ്ധജലത്തിലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജലത്തിൻ്റെ സ്രോതസ്സുകൾ, അതായത് കുപ്പിയിലും ചിരട്ടയിലും പൂച്ചട്ടിയിലും പൊട്ടിയ ടയറുകളിലും ഒക്കെ ഈ ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകുകളുടെ പ്രജനനം നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അത് ഒഴിവാക്കുക. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ, കൊതുക് വലയോ അല്ലെങ്കിൽ കൊതുകിനെ റിപ്പലൻ്റ് രൂപത്തിലുള്ള എന്തെങ്കിലും ക്രീമുകളോ ഒക്കെ ഉപയോഗിച്ച് കൊതുകുകളെ തുരത്തുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ ഒഴിവാക്കാം. പിന്നെ മറ്റ് എലിപ്പനി പോലെയുള്ള സാംക്രമിക രോഗങ്ങൾക്ക് അശുദ്ധജലത്തുമായിട്ട് കോണ്ടാക്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം സൂക്ഷിക്കുക. അവർക്ക് ശരീരത്തിൽ മറ്റ് മുറിവുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രതിരോധത്തിനുള്ള ഡോക്സി സൈക്ലിൻ പോലുള്ള മരുന്നുകൾ ഗവൺമെൻറ് തരുന്നത് സ്വീകരിക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ മഴക്കാലത്തെ പനികളെ നമുക്ക് ഒരു വിധത്തിൽ തടഞ്ഞു നിർത്താൻ പറ്റും.